ഫത്തുൽ ബാരിയെ കുറിച്ച് എഴുതി അങ്ങനെയാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങളുടെ രചനകൾ മുഴുവനും ഇവിടെ അറിവിന്റെ അക്ഷയ നിധികളായി കിടക്കുകയാണ്. എന്റെ സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, അതുകൊണ്ട് വരണേ ഇലല്ലാഹിൽ മന്നാൻ ഖാദി അയ്യാന്ന് തങ്ങളെ അറിയുമോ, ഞാനിങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്നില്ല, ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആരാണ് ഖാദി അയ്യാന്ന് തങ്ങൾ മഗ്റബിനെ മൊറോക്കോയെ ലോക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുതകരമായ പാണ്ഡിത്യത്തിന്റെ നേതാവാണ്. മഹാനവറുകൾ വഫാത്തായപ്പോ വെട്ടി നുറുക്കിയിട്ട് കീസിലാക്കി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കബറടക്കി എന്ന് ചരിത്രം കാണും. അങ്ങനൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ട് ആലിമീങ്ങൾ വന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ളൊരു സലഫി വിഭാഗ ചെയ്തത് ഓരോ പേരും തൗഹീദ് കമ്മിറ്റി എന്നൊക്കെ ആയിരുന്നു. ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ, ആരാണ് ഖാദി അയ്യാദ്, തങ്ങൾ ശിഫ എന്ന് പറയുന്ന അത്ഭുതകരമായ ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ഇയാൾ തങ്ങളില്ലെങ്കിൽ, ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നില്ലെങ്കിൽ, ലൗലൽ അയ്യാം, ഇയാള് തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മഅ്രിഫൽ മഗ്റബ്, മഗ്രിബ് മൊറോക്കോ ലോകത്തറിയപ്പെടില്ലായിരുന്നു. ലൗലൽ ശിഫാ മഅ്രിഫൽ മുസ്തഫ. മുത്തനബിതങ്ങളെ കുറിച്ച് അത്രയും വർണ്ണാഭമായി എഴുതാൻ ഭാഗ്യമുണ്ടായ മഹാൻ. ഞങ്ങളൊരിക്കലും മക്കയിൽ ചെന്നപ്പോ അവിടെ ഖത്മുഷിഫാന്റെ മജ്ലിസ, അവിടെ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്നവര് തവസ്സുൽ ബൈത്തില്ല ബിശ്ശിഫാ വഇയാദിഹി ബിശ്ശിഫാ വഇയാദിഹി തവസ്സൽനാ ബിശ്ശിഫാ വഇയാദിഹി. അല്ലാഹുവേ, ശിഫ എന്ന കിതാബും അതെഴുതിയ ഖാദി അയ്യാദ് ഞങ്ങളെയും തവസ്സുൽ ചെയ്ത് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ ലോകത്തെ അത്ഭുതമായ ബഹുമാനപ്പെട്ട ഇമാം ഖാദി അയ്യാദ് ഞങ്ങൾ മൊറോക്കോയിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത്, എനിക്കൊരു ഹദീസ് പഠിക്കണം, എവിടെയാണ് ഇമാമുൽ അഅ്മശ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുകയാണ്. 40 ഹദീസ് പഠിക്കാൻ ഇമാമുൽ അഅ്മശ് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ ബഹുമാനപ്പെട്ടവർക്കൊരാഗ്രഹം. എവിടെയാണ്? ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്ന് ഏഷ്യയിലെ കൂഫയിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 ഹദീസ് പഠിക്കാൻ ഈ സദസ്സിൽ മുത്തുനബി തങ്ങളെ അനുകരിച്ച ഇമാമിങ്ങളെ അറിയാൻ ഒരു 2 മണിക്കൂർ ഇരിക്കാൻ സഹിഷ്ണുതയില്ലാത്തവരുള്ള കാലമാണിത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ 7 ദിന പ്രഭാഷണങ്ങൾ, 5 ദിന പ്രഭാഷണങ്ങൾ, പിന്നെയും ഓരോ മുനാസബാത്തുകളിലുമുള്ള അറിവിന്റെ നിറപറകൾ തുറന്നു തരുന്ന വിജ്ഞാന സദസ്സുകൾ, അത് ഈ നാട്ടുകാർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കൊണ്ട് ബഗദാദുകാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഹസനുൽ ബസരി തങ്ങളെ കൊണ്ട് ബസറക്കാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. പേരോട് ഉസ്താദിനെ കൊണ്ട് കുറ്റ്യാടിക്കാർക്ക്, നാദാപുരത്തുകാർക്ക് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ വേറെ എവിടെയാണ് അങ്ങനെ ഒരു പണ്ഡിതൻ നിരന്തരമായി പൊതുജനങ്ങൾക്ക് നസീഹത്ത് നൽകുന്നത്? റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ അറിയണം. അള്ളാഹു ആദരണീയരായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ അറിവിന്റെ പ്രസാദം അനുഭവിക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. കേരളത്തിൽ വേറെ എവിടെയാണ് ഭൗതികമായ ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ ഒരു ആലിം പഠിച്ചതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉസ്താദ് അവർകൾ സ്വന്തം കർമ്മഭൂമിയിലും ജന്മനാട്ടിലും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ സദ്യ പോലെ ഒരു മാതൃക നമുക്ക് പറയാനുള്ളത് ബഗദാദിന്റെ പട്ടണത്തിൽ നിന്നാണ്, അതുപോലെ ബസറയിൽ നിന്നാണ്, അതുപോലെ ഖതീബുൽ ബഗദാദിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്, അതുപോലെ പിന്നീട് നമുക്ക് കുറച്ച് വായിക്കാനുള്ളത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റേതാണ്.
അങ്ങനെ മുൻകാല ഇമാമുകളിൽ എണ്ണപ്പെട്ടവരില്ലെന്ന് അന്ന് അതാതു കാലക്കാർക്ക് കിട്ടിയതുപോലെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ കിട്ടുന്ന അനുസ്യൂതമായി സദ്യ നിങ്ങളെ മുടക്കിക്കളയല്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥതയുടെ ഒരൊറ്റ ആയുധം കൊണ്ട് അറിവിന്റെ വലിയൊരു ചക്രവാളമൊരുക്കി ഈ പരിസരങ്ങളെ മുഴുവനും പ്രഭാവിതമാക്കിയപ്പോ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രധാന ക്യാമ്പസ് ആയിട്ടുള്ള ദഅവയും ഹിഫ്ളും സ്കൂളും എല്ലാമുള്ള മെയിൻ ക്യാമ്പസിൽ കേരളത്തിലെ മുഴുവൻ മതപാഠശാലകളിൽ നിന്നും വ്യത്യസ്ത സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500-ൽ പരം നാളത്തെ നായകന്മാരാകേണ്ട പണ്ഡിതന്മാർ സെൻസോറിയം എന്ന പേരിൽ അവരുടെ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം മുമ്പാണ് റയീസുൽ ഉലമാ ഉസ്താദ് അവർക്ക് ഉപദേശിച്ചു പോയത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന ചെറിയ പി ഉസ്താദ് അള്ളാഹു അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ മക്കളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നാളെയും മറ്റന്നാളും കേരളത്തിലെ ഉന്നത ശീർഷന്മാരായ അലിമീങ്ങൾ സാദാത്തീങ്ങൾ കേരളത്തിൽ മുഴുവനുമുള്ള മതപാഠശാലകളിലെ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിശനാശാലികളായ മക്കൾക്ക് അധ്യാപനവും ആതിഥ്യവും നൽകാൻ കഴിഞ്ഞത് ഈ മഹനീയമായ സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണ്. അള്ളാഹു എല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കട്ടെ. വരുമോ സഹോദരന്മാരെ, കാലിയയാതങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങ് കൂഫയിലുള്ള ഇമാമുൽ അഅ്മസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് 40 ഹദീസ് പഠിക്കണമെന്ന്. നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്ക്, ഗൂഗിൾ മാപ്പിൽ മൊറോക്കോ ടു ബഗ്ദാദ് ഓർ കൂഫ എന്നടിച്ചു നോക്കുമ്പോൾ ഏകദേശം 6,907 കിലോമീറ്റർ കാണുന്നു. അത് ഇന്നത്തെ റോഡാ, ഇന്നത്തെ മാർഗമാണ്. അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഏഷ്യയിലെ കൂഫയിലേക്ക് മഹാനായ ഖാദി ഇയാദ് നിങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവരുടെ ഇൽമിനോടുള്ള അഭിലാഷമാണ്, ആഗ്രഹമാണ്. അവർ യാത്ര തിരിച്ചു. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്ത് വരുമ്പോ നാട്ടിൽ വന്ന് ചോദിച്ചു ഇമാമുൽ അഅ്മശദങ്ങൾ എവിടെയെന്ന്. അവര് പറഞ്ഞു കുട്ടികളോട് ചെറിയ ഒരു ചൊടിപ്പിലായി, കുറച്ച് ദിവസം കൊണ്ട് ദർസിൽ വരുന്നില്ല എന്ന്. ഏതായാലും ഇമാമുൽ അഅ്മശദങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അതാ വീട്ടിലെ വേലക്കാരി വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ചെന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്? ഞാൻ മൊറോക്കോയിൽ നിന്ന് വരുന്നതാണ്. മൊറോക്കോയിൽ എവിടെ നിന്നാണ്? കൈറുവാനിൽ നിന്നാണ്. വേലക്കാരി ചോദിച്ചു നിങ്ങൾ കൈറുവാനിൽ എവിടെയാണ്? ഇന്നാൻ ഇന്ന സ്ഥലത്താണ് എന്റെ വീട്. നിങ്ങൾക്ക് ദാർബിന് ഫറൂഖ് അറിയുമോ? ഇബിന് ഫറൂഖിന്റെ വീടറിയുമോ? അതെ, ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. നിങ്ങളാണോ ആ വീട്ടുകാരൻ? അതെ, ഞാൻ ആ വീട്ടിൽ വേലക്കു നിന്ന പെണ്ണാണ്. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഖാദി അയ്യാദ് നിങ്ങൾക്ക് വലിയ സന്തോഷമായി. അത്ഭുതകരമായ ഒരു സമാഗമം. അന്ന് അടിമജോല ചെയ്തിരുന്ന കൈറുവാനിലാണ്, ഇന്ന് ഞാനിവിടെ ഈ പണ്ഡിതന്റെ വീട്ടിലാണ്. ഞാൻ പോയി പറയട്ടെ? അകത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ പറയാറില്ലേ, ഞാൻ ജോലി ചെയ്തിരുന്ന വീട് ഇന്നാൽ ഇന്ന വീട്ടിലെ ദാറുബിന് ഫറൂഖിലെ വലിയ പണ്ഡിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നതാണ്. അല്ല മോളെ, നീ എപ്പോഴും പരിചയപ്പെടുത്തുന്ന ആ പണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കുകയാണ്. 40 ഹദീസ് പഠിക്കാൻ വേണ്ടി മൊറോക്കോയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്തു വരികയാണ്. ആരെന്നറിയുമോ? ഖാദി ഇയാദ് റഹ്മത്തുല്ലാഹി അലൈഹി. നബവി ഇമാം തങ്ങളെ കാണാൻ ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങളെ പോയ ഒരു കഥയുണ്ട്. സമയമുണ്ടോ? നിനക്കറിയില്ല അതിലേക്ക് വരാൻ.
മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതം മുഴുവനും ഹോമിച്ചത് അറിവിന് വേണ്ടി. നമ്മൾ ഇന്ന് ഈ താൽക്കാലിക ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള സുഖാഡംബരങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം മുഴുവനും ഹോമിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നാളത്തേക്ക് സ്വർഗം പണിയാൻ പറ്റുന്നൊരു ജീവിതമാവണം ഇത്. നാളെ അവിടുന്ന് കാണാം. ആയിഷ റളിയല്ലാഹുവിന്റെ മുത്തനബി തങ്ങളോട് ചോദിക്കും, നാളെ സ്വർഗത്തുനിന്ന് കാണുമ്പോഴേ, നാളെ പരലോകത്തുനിന്ന് കാണുമ്പോഴേ, നാളെ അവിടുന്ന് കാണുമ്പോഴേ, നാളെ കോഴിക്കോട്ടങ്ങാടി നിന്ന് കാണുമ്പോഴേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഉറപ്പോടെയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരലോക കാഴ്ചകൾ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവനിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹുബ്ബു റസൂലില്ലാഹി അസ്ലു സആദതി. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ഹബീബിലേക്ക് വരേണ്ടേ, ഹബീബിലേക്ക് വരേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ കൽബിൽ നിറഞ്ഞാൽ, ആ മഹബ്ബത്തിന്റെ ലോകത്തവരിൽ ലയിച്ചു ചേർന്നാൽ, അവരൊളിച്ചോടാനില്ല, ചാടാനില്ല, വീട് വിടാനില്ല, നാട് വിടാനില്ല. ഉമ്മാന്റെ ആദരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത് മോളെ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ചൂട് പറ്റാൻ വേണ്ടി നാട് വിടുമോ? ഇല്ല. ആ മഹബ്ബത്തിന്റെ ഒന്ന് രണ്ട് കാര്യം ഈ അനുഗ്രഹീത സദസ്സിൽ പറയണം. അല്ലാഹുവോട് ദുആ ചെയ്യണം. ഈ മജ്ലിസിൽ നിന്ന് നമുക്ക് ദുആ ചെയ്യണം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ ജീവിതം നിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച് അവസാനം വരെ ദീനിന്റെ ഇൽമിന്റെ സേവനം ചെയ്ത് നിനക്കിഷ്ടപ്പെട്ട ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമുക്ക് മഹബ്ബത്തിന്റെ ഒന്ന് രണ്ട് കഥ പറഞ്ഞിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാ. അതിനു മുമ്പ്